ഹായ് കൂട്ടുകാരെ, മൂന്നാം ക്ലാസ്സിലെ പഠന മികവ് അഥവാ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മലയാളം ക്ലാസ്സിലെ പാർട്ട് ത്രീ വീഡിയോ ആണിത്. രണ്ട് പാർട്ടായിട്ട് നമ്മൾ 9-8 വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. 9-ാമത്തെ വർക്ക് മുതലാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം. പ്രവർത്തന കാർഡ് 9. തുറന്നു വിട്ട തത്ത. ചിന്നുവിൻ്റെ വീട്ടുമുറ്റത്തുള്ള മുത്തശ്ശി പ്ലാവിൽ ധാരാളം കിളികൾ എത്താറുണ്ട്. രാവിലെ പക്ഷികളുടെ കലപില ശബ്ദം കേട്ടാണ് അവൾ ഉറക്കം എഴുന്നേറ്റത്. നമുക്ക് ഈ ചിത്രത്തിൽ മുത്തശ്ശി പ്ലാവിനെ കാണാം. പ്ലാവിൻ്റെ മുകളിൽ ഇരിക്കുന്ന ധാരാളം പക്ഷികളെയും കാണാം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, മുത്തശ്ശി പ്ലാവിൽ ഏതെല്ലാം പക്ഷികളാണുള്ളത് എഴുതാമോ? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഏതൊക്കെ പക്ഷികളാണുള്ളത്? മയിൽ, കാക്ക, തത്ത, മരംകൊത്തി, പ്രാവ്, കുരുവി, കുയിൽ. ഒന്നും കൂടെ പറയാം. മയിൽ, കാക്ക, തത്ത, മരംകൊത്തി, പ്രാവ്, കുരുവി, കുയിൽ. ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം. പ്രവർത്തന കാർഡ് 10. പൂന്തോട്ടത്തിൽ വള്ളിപ്പടർപ്പിൽ നിന്ന് കിയോ കിയോ ശബ്ദം കേട്ട് ചിന്നുവും അമ്മയും അങ്ങോട്ട് പോയി. അമ്മേ, അതാ കുരുവിക്കൂട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ. ചിന്നു വിളിച്ചു പറഞ്ഞു, അമ്മേ, കുരുവി കുഞ്ഞുങ്ങളെ നമുക്ക് കൂട്ടിലിട്ട് വളർത്താം. വേണ്ട മോളെ, വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അമ്മ അവൾക്ക് പാഠപുസ്തകത്തിലെ തുറന്നുവിട്ട തത്ത എന്ന പാഠഭാഗം ചിത്രം കാണിച്ചു കൊടുത്തു. കൂട്ടിലടക്കപ്പെട്ട് തത്ത കുഞ്ഞിനെ ഓർത്ത് ചിന്നുവിന് വിഷമം തോന്നി. അച്ഛൻ തത്തയും അമ്മ തത്തയും തത്തക്കൂടിന് വെളിയിൽ കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന രംഗം അവൾ വരച്ചു. ചിന്നു വരച്ച ചിത്രം കൂട്ടുകാർ കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ. ചിത്രത്തിന് നിറം നൽകി ഭംഗിയാക്കണേ. ഇതാണ് നമ്മുടെ പ്രവർത്തനം. ഇനി അടുത്ത പ്രവർത്തനം. പ്രവർത്തന കാർഡ് 10. അച്ഛൻ തത്തയും അമ്മ തത്തയും കുഞ്ഞിത്തത്തയും തമ്മിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും? എഴുതി നോക്കിയാലോ. കുഞ്ഞിത്തത്ത: അച്ഛാ, അമ്മ എന്നെ രക്ഷപ്പെടുത്തു. അമ്മ തത്ത: രക്ഷപ്പെടുത്താൻ കുഞ്ഞേ, പേടിക്കേണ്ട കേട്ടോ. അച്ഛൻ തത്ത: കുഞ്ഞു വല്ലതും കഴിച്ചോ? കുഞ്ഞിത്തത്ത: അവരെനിക്ക് പാലും പഴവും തന്നു, പക്ഷേ എനിക്ക് അമ്മയും അച്ഛനും ഇല്ലാതെ തിന്നാൻ കഴിഞ്ഞില്ല. അമ്മ തത്ത: എൻ്റെ മകൾ വിഷമിക്കേണ്ട, ഞങ്ങൾ ഉടനെ ഈ കൂട് തുറക്കും, കരയാതെ ഇരിക്കണം. അച്ഛൻ തത്ത: മോൾക്ക് ഞാൻ കുറച്ച് പഴങ്ങൾ പറിച്ചു കൊണ്ടുതരാം, അമ്മയുടെ കൂടെ ഇരിക്കൂ. അമ്മ തത്ത: അതെ, മോൾക്ക് വിശക്കുന്നുണ്ടാകും, അവർ നിന്നെ ഉപദ്രവിച്ചോ? കുഞ്ഞിത്തത്ത: ഇല്ല അമ്മേ. സംഭാഷണം പൂർത്തിയാക്കിയ ശേഷം അവതരിപ്പിക്കുക. അപ്പോൾ നമ്മൾ സംഭാഷണം പൂർത്തിയാക്കി, ഇനി കുട്ടുകാർ ഇത് അവതരിപ്പിക്കുകയും കൂടെ വേണം. അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. പ്രവർത്തന കാർഡ് 11. തുറന്നുവിട്ട തത്ത എന്ന പാഠം വായിച്ചില്ലേ? തുറന്നു കിടക്കുന്ന കൂട് നോക്കി നിൽക്കുന്ന കുട്ടിയുടെ ചിത്രം കണ്ടില്ലേ? ഈ സമയത്ത് കുട്ടിക്കുണ്ടായ ചിന്തകൾ എന്തെല്ലാമായിരിക്കും? എഴുതാമോ? ഇതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. എൻ്റെ തത്ത എവിടെ പോയി? അവൾക്ക് സ്വന്തമായി കൂട് തുറക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ എങ്ങനെ അവൾ പറന്നു കളഞ്ഞു? അവൾക്ക് ഞാൻ പാലും പഴവും ഒക്കെ കൊടുത്തതാണല്ലേ. അവളെ വല്ല പൂച്ചയും പിടിച്ചു കാണുമോ? ആരെങ്കിലും കൂട് തുറന്നു കൊടുത്തതായിരിക്കുമോ? അല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും വന്നു കാണുമോ? ഇതൊക്കെയായിരുന്നു കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ. ഒന്നുകൂടെ വായിക്കാം. എൻ്റെ തത്ത എവിടെ പോയി? അവൾക്ക് സ്വന്തമായി കൂട് തുറക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ എങ്ങനെ അവൾ പറന്നു കളഞ്ഞു? അവൾക്ക് ഞാൻ പാലും പഴവും ഒക്കെ കൊടുത്തതാണല്ലോ. അവളെ വല്ല പൂച്ചയും പിടിച്ചു കാണുമ്പോൾ ആരെങ്കിലും കൂട് തുറന്നതായിരിക്കുമോ? അല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും വന്നിരിക്കുമോ? ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് പക്ഷികളും അവയുടെ വാസസ്ഥലവും തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് കൂട്ടുകാർ യോജിപ്പിക്കേണ്ടത്. ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം. പ്രവർത്തന കാർഡ് 14. കുട്ടികളും പക്ഷികളും. ഇവിടെ നമ്മളോട് ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർ അത് വായിച്ച് അതിനനുയോജ്യമായ ചിത്രം വരച്ചു കൊടുക്കണം. പ്രവർത്തന കാർഡ് 14. മഞ്ഞക്കിളിയെ കാണുകിൽ നമ്മൾക്ക് മധുരമാക്കി കടിച്ചിടുമെന്നു ന്യായം. മഞ്ഞക്കിളിയെക്കുറിച്ചുള്ള ഒരു വിശ്വാസമാണ് അപ്പു പറഞ്ഞത്. ഇതുപോലെ പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾ നിങ്ങളുടെ നാട്ടിലുമുണ്ടോ? അന്വേഷിച്ച് എഴുതണം. ഇതാണ് അടുത്ത പ്രവർത്തനം. യാത്ര പോകുമ്പോൾ ഉപ്പനെ കണ്ടാൽ ഉദ്ദേശിച്ച കാര്യം സാധിക്കും. മൈന: ഒരു മൈനയെ കണ്ടാൽ ദുഃഖം, രണ്ട് മൈനയെ കണ്ടാൽ സന്തോഷം. കാലങ്കോഴി: കാലങ്കോഴി കൂവിയാൽ മരണം ഉണ്ടാകും. കൊക്ക്: വെള്ളക്കൊക്ക് പറന്നാൽ മഴ പെയ്യും. കോഴി: കോഴി വെയിലു കായാൻ ഇരുന്നാൽ വിരുന്നുകാർ വരും. കാക്ക: കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും. മരം കൊത്തി ചിലച്ചുകൊണ്ട് പറന്നാൽ ആപത്ത് വരും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി നിലനിൽക്കുന്ന ഓരോ ചൊല്ലുകൾ. അടുത്തത് വർക്ക്ഷീറ്റ് നമ്പർ, പ്രവർത്തന കാർഡ് 15. ഉണ്ണിത്തൊടിയിലെത്തി. ഹായ്, എത്ര മാത്രം കിളികളാണിവിടെ. വെളുത്ത നിറമുള്ള കൊക്ക്, കറുത്ത നിറമുള്ള കാക്ക, പച്ച നിറത്തിൽ തത്ത, പല നിറത്തിലും വെള്ള നിറത്തിലുമുള്ള പ്രാവുകൾ, മൈന, ഓലഞ്ഞാലി, മണ്ണാത്തിപ്പുള്ള്, ഇത്തരത്തിൽ ഒരുപാട് പക്ഷികളെയാണ് ഉണ്ണി തൊടിയിൽ കണ്ടത്. ഉണ്ണി മനസ്സിൽ തോന്നിയ വരികൾ നോട്ട് പുസ്തകത്തിൽ എഴുതി.
മഞ്ഞയുടുപ്പിട്ടു പാറി വന്നു കൂട്ടത്തിൽ സുന്ദരൻ മഞ്ഞക്കിളി. ഏറ്റവും കറുപ്പുള്ള ചിറകു വീശി കാക്കച്ചി പാറി പറന്നു വന്നു. ഇനി നമ്മളോട് കൂട്ട് എഴുതി ചേർക്കാനാണ് പറഞ്ഞത്. പച്ചയുടുപ്പിട്ടു പാറി വന്നു സുന്ദരിക്കുട്ടി തത്തമ്മ. പല പല നിറങ്ങളിൽ പറന്നു വന്നു ഓമനപ്രാവുകൾ ഓരോന്നായി. ഓലത്തുമ്പിൽ ഊഞ്ഞാലാടി കളിച്ചുരസിച്ചു ഓലഞ്ഞാലി. സന്തോഷത്തിൽ ദിനവുമായി മൈനകൾ രണ്ടെണ്ണം പറന്നു വന്നു. ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമായിരിക്കുകയാണ്. അടുത്ത പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുമാത്രമല്ല, ഒരുപാട് നോയിസ് ചുറ്റുമുള്ളതുകൊണ്ട് ഇടക്കിടക്ക് വോയിസിൽ അത് കേൾക്കാം. കൂട്ടുകാർ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.